ഹലോ ഫ്രണ്ട്സ്, മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷെഫിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിസ്സസ് അബ്രാമേ, എന്തോ ഇന്നത്തെ വിഭവം എന്താണ്? നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പനീർ ബുർജി. ഓക്കെ ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് പറയാമല്ലോ. ആവശ്യമായ സാധനങ്ങൾ നമുക്ക് പറയാം. അതിനുവേണ്ടി ഞാൻ പനീർ എടുത്ത് ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച് നമ്മളെ കൈ കൊണ്ട് ഇങ്ങനെ മിൻസ് ചെയ്ത് വെച്ചേക്കുവാണ്. ഓക്കെ ഓക്കെ, ഇത് പനീർ മിൻസ് ചെയ്ത് വെച്ചേക്കുവല്ലേ. പിന്നെ ആവശ്യമായത് സവാളയാണ്. സവാള ഞാൻ 4 സവാള കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുവാണ്. ഓക്കെ, ടൊമാറ്റോയും 2 ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞേക്കുവാണ്. ഓക്കെ ഓക്കെ, വലിയ ടൊമാറ്റോ ആണെങ്കിൽ 2 എണ്ണം വേണം, ചെറുതാണെങ്കിൽ 3 എണ്ണം എടുക്കാം. മല്ലിയില, കസൂരി മേത്തി, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, ആവശ്യത്തിന് ക്യുമിൻ സീഡ് അല്ലെങ്കിൽ നല്ല ജീരകം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഞാൻ അതിനായിട്ടുള്ള ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മള് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. ഓക്കെ, എണ്ണ ചൂടായി വരുമ്പോ നമുക്ക് ഒന്നിൽ കടുകിടാം അല്ലെങ്കിൽ ജീരകം ഇടാം. ജീരകം ഇട്ടാലും ടേസ്റ്റ് ആണ്, കടുകിട്ടാലും ടേസ്റ്റ് ആണ്. നമ്മളിപ്പോ ഇവിടെ ജീരകമാണ് ഇടാൻ പോകുന്നത്. എണ്ണ ചൂടായി വരുന്നുണ്ട്, നമുക്ക് അതിലേക്ക് ജീരകം ഇടാം. നല്ലായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മള് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. ഓക്കെ, സവാള നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോ നമുക്ക് ബാക്കി ആഡ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഉള്ളി ഏകദേശം ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മുമ്പേ പറയാൻ വിട്ടുപോയി, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് കൂടെ അതിനകത്തോട് ഞാൻ ആഡ് ചെയ്യുവാണേ. ഓക്കെ, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആഡ് ചെയ്തു. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ആ പച്ച മണം മാറുന്നവരെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പച്ചമണം മാറി വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോയും കൂടെ ആഡ് ചെയ്യാം. നമ്മൾ ഇതിനകത്തോട്ട് ടൊമാറ്റോയും കൂടെ ആഡ് ചെയ്യുവാണേ. നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ വെള്ളമയം ഒക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, കാശ്മീരി ചില്ലിയുടെ പവർ കൂടെ കിട്ടാനാണ്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് ഒരു പച്ചമണം ഉണ്ടല്ലോ, പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം. ഇന്ന് പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഉള്ളിയിലും ടൊമാറ്റോയിലും എല്ലാം ഇത് മസാല പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിനകത്തോട്ട് മിൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ആഡ് ചെയ്യാം. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു തരിയായിട്ടാണേ. എഗ് ബർജി ഒക്കെ ഉണ്ടാക്കുന്ന പോലെ അല്ലേ? അതെ, എഗ്ഗിന് പകരം നമ്മൾ പനീറാണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. അതെ അതെ, എഗ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം മസാല എല്ലായിടത്തും പിടിക്കാൻ വേണ്ടി. സ്ലോ ചെയ്തിട്ട് ഇളക്കിയാലും കുഴപ്പമൊന്നുമില്ല.
മസാല എല്ലാം പിടിച്ചു വന്നിട്ടുണ്ട്. അതൊക്കെ ബാക്കി സാധനങ്ങള് നമുക്ക് അരിയാം. നമ്മൾ ഞാൻ അതിന് അരിയാൻ പോകുന്ന കസൂരി മേത്തിയാണ് ഇങ്ങനെ പൊടിച്ച് അരിയുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മല്ലിയില അരിയാം. നമ്മള് കസൂരി മേത്തി ആഡ് ചെയ്തു. ഇനി നമ്മളത് മല്ലിയില ആഡ് ചെയ്യാൻ പോവാണ്. ഇത്തിരി വേണ്ട, കുറച്ച് മല്ലിയില മതി ടേസ്റ്റിന് വേണ്ടി. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമുക്ക് ഡ്രസ്സിങ്ങും ചെയ്ത് വെക്കാം മല്ലിയില വെച്ച്. അതാണ് നമ്മുടെ പനീർ പൊരിച്ച് റെഡി ആയിട്ടുണ്ട്. എല്ലാം പിടിച്ചു വന്നിട്ടുണ്ട്, ഉപ്പ് എരിയും ഒക്കെ ഉണ്ട്. ഓക്കെ, നമ്മുടെ രുചികരമായ പനീർ ബുർജി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഡൈനിങ് ടേബിളിലോട്ട് പോകാം. പനീർ ബുർജി ചപ്പാത്തിയുമായിട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം, നിങ്ങളും ഇത് ട്രൈ ചെയ്യണം. അപ്പോ ഈ വീഡിയോ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്താൽ കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പം വീണ്ടും കാണുന്നവരെ, ബൈ ബൈ.